മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമല്ലേ എല്ലാവർക്കും? ആണ്, ക്ലാസ്സിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്, തയ്യാറായിരിക്കുകയാണെന്ന് ടീച്ചറിനറിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ മക്കൾ ചെയ്തായിരുന്നോ? എന്താ ടീച്ചർ പഠിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച? സത്യസന്ധതയെക്കുറിച്ചാ അല്ലേ? സത്യസന്ധതയെക്കുറിച്ച് പഠിപ്പിച്ചു. മക്കളത് തീരുമാനിക്കണം, ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കാൻ തീരുമാനിക്കണം എന്നൊക്കെ ടീച്ചർ പറഞ്ഞായിരുന്നു. എല്ലാവരും നോട്ടൊക്കെ എഴുതി പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുത്തോ? ചെയ്ത് കാണും അല്ലേ? ഓക്കെ, നമ്മൾ പുതിയ പാഠത്തിലേക്ക് കടക്കുവാണ്. പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ, പുതിയ പാഠത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 10-ാമത്തെ പാഠമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം അല്ലേ? അപ്പോൾ പാഠത്തിലേക്ക്, പുതിയ പാഠത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ച് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാരുണ്യത്തിന് മുൻപിൽ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, ഒരാപത്തനർത്ഥങ്ങളും കൂടാതെ ഇപ്പോൾ അങ്ങയുടെ വചനം പഠിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. പരിശുദ്ധി അമ്മ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ. ഇരുന്നോളൂ കേട്ടോ. 10-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. മക്കൾ വായിച്ചു നോക്കിയായിരുന്നോ ആ പാഠം? പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? എന്താണ് പാഠത്തിൻ്റെ പേര്? ദാമ്പത്യ വിശുദ്ധി പാലിക്കുക. അപ്പോൾ നമ്മളറിയാം, നമ്മൾ ഓരോ പാഠത്തിൽ ഓരോ പ്രമാണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ 10-ാമത്തെ പാഠത്തിൽ നമ്മൾ എത്രാം പ്രമാണത്തെക്കുറിച്ചാണ് പഠിക്കുന്നേ? എത്രാം പ്രമാണത്തെക്കുറിച്ചാണ്? 9-ാം പ്രമാണം. എന്താ 9-ാം പ്രമാണം? അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രമാണം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വിവാഹ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈ പ്രമാണം കേൾക്കുമ്പോൾ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന 9-ാം പ്രമാണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ, ഇത് പുരുഷന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു പ്രമാണമാണോ? അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നത് പുരുഷന്മാർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണോ? അങ്ങനെ ചിന്തിച്ച് പോകും അല്ലേ നമ്മളിപ്പോൾ ചിലപ്പോൾ എങ്കിലും. പക്ഷെ അല്ല കേട്ടോ, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്നും അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുത് എന്നും ഇതിനർത്ഥമുണ്ട്. അതായത് 9-ാം പ്രമാണത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. എന്താണ്? വിവാഹ ജീവിതത്തിൽ എപ്പോഴും എങ്ങനെയായിരിക്കുക? എങ്ങനെയായിരിക്കുക? വിശ്വസ്തരായിരിക്കുക. നമുക്കറിയാം പ്രമാണങ്ങൾ എവിടെ വെച്ചാണ് നൽകപ്പെട്ടത്. 1-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ, ആ മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് ദൈവം പ്രമാണങ്ങൾ നൽകി, 10 പ്രമാണങ്ങൾ നൽകി. ആ ഓരോ പ്രമാണങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചു പഠിച്ച് വരികയാണ്. അപ്പോൾ ഈ 9-ാമത്തെ പ്രമാണം എത്തിയപ്പം നമ്മൾ മനസ്സിലാക്കുകയാണ്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നൊരു പ്രമാണം. അതായത് കുടുംബ ജീവിതത്തെക്കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ച് ദൈവം ഒരു പ്രമാണം നൽകിയപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുകയാണ് വിവാഹ ജീവിതത്തിൻ്റെ പരിശുദ്ധി എത്ര വലുതാണെന്ന് അല്ലേ. അതായത് ദൈവം പ്രമാണങ്ങൾ നൽകുമ്പോൾ ആ 10 പ്രമാണങ്ങളിൽ ഒന്ന് എന്തിനെക്കുറിച്ച് പറയാണ്? കുടുംബജീവിതത്തെക്കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ച്, ദാമ്പത്യ വിശുദ്ധിയെക്കുറിച്ച്. അപ്പോൾ വിവാഹം എന്ന കൂദാശ എത്രമാത്രം വിശുദ്ധമായിരിക്കും ദൈവം അങ്ങനെ ഒരു പ്രമാണം നൽകുമ്പോൾ അല്ലേ. അപ്പോൾ ആ പ്രമാണത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുകയാണ്. നമുക്കറിയാം ആരാ കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് ഒക്കെ ദമ്പതികളെ നയിക്കുന്നത്. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നത് ആരായിരിക്കും? ആരാണ്? ആരാ? നമുക്കറിയാം, സംശയമില്ല, ദൈവമാണ് അല്ലേ. ദൈവമാണ് ദമ്പതികളെ കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നത് അല്ലേ. ദൈവം എല്ലാം സൃഷ്ടിച്ചു. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുവാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും, ഞാൻ അവന് നൽകും അല്ലേ. അപ്പോൾ അവന് ചേർന്ന ഇണയെ നൽകുമെന്ന് പറഞ്ഞത് ആരാ? ആരാ പറഞ്ഞേ? ദൈവം. അപ്പോൾ മനുഷ്യന് ചേർന്ന ഇണയെ നൽകിയത് ആരാ? ദൈവം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ, അതായത് കുടുംബജീവിതത്തിൽ, വിവാഹം എന്ന കൂദാശയിലൂടെ ദമ്പതികളെ പരസ്പരം ഒരുമിച്ച് ചേർത്ത് വെക്കുന്നത് ആരാണ്? ദൈവമാണ് അല്ലേ. അപ്പോൾ ദൈവം അവരെ ഒരുമിച്ച് ചേർത്ത് വെച്ചു. അവർ പരസ്പരം സ്നേഹിച്ച്, ഒരുമിച്ച് വിശ്വസിച്ച്, പരസ്പരം സ്നേഹിച്ച്, സഹകരിച്ച് ഒക്കെ ജീവിക്കുകയാണ്. അപ്പോൾ അവർ ജീവിക്കുമ്പോൾ അവരുടെ സ്നേഹം പൂർണ്ണമാകുന്നതിന് വേണ്ടി, അവരുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം അവർക്കായി ഒരു പ്രത്യേക അനുഗ്രഹം നൽകി. ആ അനുഗ്രഹം എന്താണെന്ന് നമുക്കറിയാവോ? എന്താ നൽകിയ ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹം? അവരുടെ സ്നേഹം പൂർണ്ണമാകാൻ വേണ്ടി. നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? ആ ദൈവം അവർക്ക് നൽകിയ സമ്മാനമാണ് മക്കൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും, നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ് ആര്? മക്കൾ ഓരോരുത്തരും അല്ലേ. ഇനി പഴയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പഴയ നിയമ ജനത
വിവാഹമെന്ന കൂദാശയെ മാതൃകാപരമായ ഒരു ജീവിതാവസ്ഥയായിട്ടാണ് കണ്ടിരുന്നത്. അതായത് വിവാഹമെന്ന കൂദാശയ്ക്ക് വളരെ പരിശുദ്ധി അവരെ കൽപ്പിച്ചിരുന്നു. വളരെ പരിശുദ്ധമായ ഒന്നാണ് വിവാഹമെന്ന കൂദാശ എന്ന് അവർ കണക്കാക്കിയിരുന്നു. അതായത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചായിരുന്നു, ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത് പഠിച്ചില്ലായിരുന്നു, ഓർക്കുന്നില്ലേ? അപ്പൊ ദൈവം ഇസ്രായേൽ ജനത്തോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ. എന്താ പറഞ്ഞത് അവരോട്? അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റു ദേവന്മാർ ആരും നിനക്ക് ഉണ്ടാകരുത്. നമ്മൾ അന്ന് ആ വചനമൊക്കെ പഠിച്ചതാ. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ദൈവമല്ലാതെ മറ്റൊരു ദൈവം അവർക്ക് ഉണ്ടാവാൻ പാടില്ല. ഇസ്രായേൽക്കാർ അന്നത് സമ്മതിക്കുകയും ചെയ്തു അല്ലേ, നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അത് പഠിച്ചു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? ഇസ്രായേൽക്കാര് അവിശ്വസ്തത കാണിച്ചു. ആരോട്? ആരോട്? ദൈവത്തോട് അല്ലേ. ദൈവത്തോട് ഇസ്രായേൽക്കാര് അവിശ്വസ്തത കാണിച്ചു. അപ്പം അവിശ്വസ്തയായ ഇസ്രായേലിനെ അവിശ്വസ്തയായ ഭാര്യയോട് പ്രവാചകന്മാർ ഉപമിച്ചിരുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ജർമിയ പ്രവാചകന്റെ പുസ്തകം 3:20 നമ്മൾ കാണുവാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു. അപ്പൊ മനസ്സിലാക്കിക്കേ, ആര് തമ്മിലുള്ള ബന്ധത്തോടെ ആണ് ഉപമിച്ചിരിക്കുന്നത്? അതായത് അവിശ്വസ്തയായ ഭാര്യയോടാണ് അവിശ്വസ്തയായ ഇസ്രായേലിനെ അവര് പഴയ നിയമ ജനത ഉപമിച്ചിരുന്നത്. അതായത് പഴയ നിയമത്തിൽ വിവാഹം എന്ന കൂദാശയിലുള്ള അവിശ്വസ്തത, അതായത് ദാമ്പത്യ ജീവിതത്തിലുള്ള അവിശ്വസ്തത വലിയ പാപമായിട്ട് പഴയ നിയമ ജനത കണക്കാക്കിയിരുന്നു. പുതിയ നിയമത്തിലേക്ക് ഇനി കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിൽ ഈശോ പറയുന്നുണ്ട്, പലപ്പോഴും പല വചനഭാഗങ്ങളുമുണ്ട്, ഈശോ പറയുന്നുണ്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 19 നമ്മൾ കാണുവാണ്, ഈശോ ഫരിസേയരോട് പറയുവാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച്. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 19:6 നമ്മൾ കാണുവാണ്, തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല. ആര്? വിവാഹം കഴിക്കുന്ന രണ്ടുപേര് അല്ലേ, അവർ ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പൊ പറഞ്ഞേ, ആരാ യോജിപ്പിച്ചത്? ആരാ യോജിപ്പിച്ചേ? ദൈവമാണ് യോജിപ്പിച്ചത് അല്ലേ. ദൈവമാണ് യോജിപ്പിച്ചത്. സുവിശേഷത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലിഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കാണുന്നുണ്ട്. പൗലോസ് ലിഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 5 നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചു നോക്കാം. വിശുദ്ധ പൗലോസ് ലിഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 5:24 വാക്യങ്ങൾ, സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ വിശുഹായിക്ക് സ്തുതി. നമ്മൾ ഇത് എന്താ കണ്ടത്? എന്താ നമ്മൾ കണ്ടത്? സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ. അതായത് പൗലോസ് ലീഹ ഈ ലേഖനത്തിലൂടെ പറയുന്നത് നമ്മൾ കണ്ടു, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനവും ദൈവവുമായുള്ള ബന്ധത്തെയാണ് ഭാര്യാഭർത്തൃ ബന്ധമായിട്ട് അവർ കണക്കാ ഉപമിച്ചിരുന്നത് അല്ലെ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസ് ലിഹായുടെ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. എന്താ മനസ്സിലാവുന്നേ? മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തോട് ഉപമിച്ചിരിക്കുന്നത്. എന്ത് ബന്ധത്തെയാ? മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യാഭർത്തൃ ബന്ധത്തോട് ഉപമിച്ചിരിക്കുന്നു. അതായത് സഭ എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ആർക്ക് വിധേയരായിരിക്കണം? എങ്ങനെയാ പൗലോസ് ലിഹ പറയുന്നേ? ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. അതായത് മിശിഹായും സഭയും തമ്മിലുള്ള ഒരു ഉടമ്പടി, മിശിഹായും സഭയും തമ്മിലുള്ള ഒരു ഉടമ്പടി ആയിട്ടാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. അതായത് മിശിഹായും സഭയും തമ്മിലുള്ള ആ ഉടമ്പടിയുടെ കൂദാശയാണ് എന്ത്? എന്ത്? വിവാഹം എന്ന കൂദാശ. മിശിഹായും സഭയും തമ്മിലുള്ള ഉടമ്പടിയുടെ കൂദാശയാണ് വിവാഹം എന്ന കൂദാശ. അപ്പൊ ആ കൂദാശയിലൂടെ ദമ്പതികൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടുവാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലൂടെ നേടുവാണ്. നമുക്കറിയാം വിവാഹം എന്ന കൂദാശ എന്ന് പറഞ്ഞാൽ ദമ്പതികൾ മാത്രമാണോ ഉള്ളത്? ആണോ? വിവാഹം കഴിക്കുന്ന രണ്ടുപേർ മാത്രമല്ല, ദൈവം അവരെ ഒന്നിപ്പിക്കുന്നു. പക്ഷേ അതോടൊപ്പം ആരുടെ സാന്നിധ്യം ഉണ്ടവിടെ? നമുക്കറിയാം ആരുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന്, ഈശോയുടെ സാന്നിധ്യം ഉണ്ട് അല്ലേ. വിവാഹം എന്ന കൂദാശയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. കാനായിലെ കല്യാണ വിരുന്ന് അല്ലേ, അവിടെ നമ്മൾ ആരെ കാണുവാണ്? ആരെയാ കാണുന്നേ? ഈശോയെ. ഈശോയെയും പരിശുദ്ധ അമ്മയെ നമ്മൾ അവിടെ കാണുകയാണ്. കാനായിലെ കല്യാണ വിരുന്ന് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈശോയുടെ പരസ്യ ജീവിതത്തിലെ അത്ഭുതങ്ങളിൽ ആദ്യത്തെ അത്ഭുതമാണ് ഏത്? കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്താണ്? എന്ത് പ്രശ്നങ്ങളിലും
സഹായിക്കാൻ ഒരു ഈശോ നമ്മുടെ ഒപ്പമുണ്ട്. അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടായാലും, വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ആവശ്യമായി വന്നാലും, ആ നന്മകളിലെല്ലാം കൂട്ടായി ആരുണ്ട്? ആരുണ്ട്? നമ്മുടെ ഈശോയുണ്ട്. ഈശോയോട് മാധ്യസം യാചിക്കാനായി വേറൊരാളും അവിടെ ഉണ്ട്. ആരാ അവിടെ ഉള്ളേ? ആ പരിശുദ്ധി അമ്മ അല്ലെ. പരിശുദ്ധി അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യമാണ് വിവാഹം എന്ന കൂദാശയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹം എന്ന കൂദാശയിലൂടെ ദമ്പതികൾ സ്വീകരിക്കുന്ന നന്മയെ ആണ് ഈ സാന്നിധ്യം സൂചിപ്പിക്കുന്നത്. എന്താണ് ഈശോയുടെ സാന്നിധ്യം എന്താ സൂചിപ്പിക്കുന്നത്? വിവാഹം എന്ന കൂദാശയിലൂടെ ദമ്പതികൾ സ്വീകരിക്കുന്ന നന്മയെയാണ് ഈശോയുടെ ഈ സാന്നിധ്യം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈശോയിലാണ് അവര് ഒന്നായിത്തീരുന്നത്. ഈശോയിൽ അവര് ഒരുമിച്ച് ഒരു ശരീരമായി തീരുകയാണ്. ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായി സുഖമായിട്ട് ഈശോയെ സ്നേഹിച്ച് പരിശുദ്ധ അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു തുടക്കം, അതാണ് ആ കൂദാശയാണ് വിവാഹം എന്ന കൂദാശ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പൊ പറഞ്ഞേ, വിവാഹം എന്ന കൂദാശ ഇപ്പൊ നമുക്കറിയാം അല്ലെ. കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് വലിയ പണം മുടക്കി നടത്തുന്ന വിവാഹങ്ങളാണെങ്കിലും, വലിയ ആഡംബരപൂർവ്വം വലിയ ആർഭാടപൂർവ്വം നടത്തുന്ന വിവാഹങ്ങളും വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട്, ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ അല്ലെ, രണ്ടുപേരും രണ്ട് വഴിക്കായി തീരുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട്. അത് പാടുണ്ടോ? പാടുണ്ടോ? ഇല്ല. ജീവിതത്തിൽ സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വരും. പക്ഷെ ആ സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഏറ്റെടുക്കുമ്പോഴാണ് വിവാഹ ജീവിതം പൂർണ്ണമാകുന്നത് അല്ലെ. ഈശോയിൽ ഒന്നായിത്തീരുകയാണ് ദമ്പതികൾ എന്ന് നമ്മൾ പഠിച്ചു. ഈശോയിൽ ഒന്നായിത്തീരുകയാണ് ദമ്പതികൾ. ഈശോയിൽ ഒന്നായിത്തീരുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയിൽ അവരെ ഒന്നാക്കി തീർക്കുന്നത് ആരാ? ആരാ ഈശോയിൽ അവരെ ഒന്നാക്കി തീർക്കുന്നേ? ദൈവം അല്ലെ. അപ്പൊ ദൈവം ഒന്നാക്കി തീർത്തവരെ പിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? മത്തായിട്ട് സുവിശേഷം 19:6 നമ്മൾ കണ്ടു. എന്താ ഈശോ പറഞ്ഞേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ ആ ഒരു ഒറ്റ വചനം മാത്രം മതി അല്ലെ വിവാഹ ജീവിതത്തിൽ ഏത് സഹനങ്ങളും ഏറ്റെടുക്കാൻ. ദൈവം യോജിപ്പിച്ചതാണ്. അപ്പൊ മനുഷ്യന് വേർപെടുത്താൻ അവകാശം, മനുഷ്യന് വേർപെടുത്താൻ അവകാശം ഇല്ല. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഏത് സഹനങ്ങളെയും ഏത് കഷ്ടപ്പാടുകളെയും സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനായിട്ട് ദമ്പതികൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാ വിവാഹം എന്ന കൂദാശ എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്, ആ ഉടമ്പടിയുടെ കൂദാശയാണ് വിവാഹം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ ഉടമ്പടി എന്നതിലുപരി ഇതിനകത്ത് ഒരു വേറൊരു കാര്യമുണ്ട്. വിവാഹം എന്ന കൂദാശയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താണ്? വിവാഹം എന്ന കൂദാശയിലൂടെ ഈ ഉടമ്പടി എന്നതിലുപരി നമ്മൾ പറഞ്ഞ കാര്യം ഈശോയിൽ ഒന്നായിത്തീരുകയാണ്. ഈശോയിൽ ഒന്നിപ്പിക്കുന്നത് ദൈവമാണ്. അപ്പൊ അത് മരണം വരെ നിലനിൽക്കേണ്ടതാണ് അല്ലെ. വിവാഹം എന്ന കൂദാശയിൽ അങ്ങനെയല്ലേ പ്രതിജ്ഞ ചെയ്യുന്നത്? ഇന്ന് മുതൽ മരണം വരെ അല്ലെ. അപ്പൊ മരണം വരെ ജീവിക്കേണ്ട ഒരു കൂദാശയാണ്, അല്ലെങ്കിൽ മരണം വരെ തുടർന്നു പോകേണ്ട ഒരു കൂദാശയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ദൈവം യോജിപ്പിച്ച ബന്ധമായതുകൊണ്ട് തന്നെ, ദൈവം യോജിപ്പിച്ച ബന്ധമായതുകൊണ്ടും ഈശോയിൽ ഒന്നായിത്തീരുന്ന ബന്ധമായതുകൊണ്ടും. എന്തുകൊണ്ടൊക്കെയാ? ദൈവം യോജിപ്പിച്ച ബന്ധമാണ് അല്ലെ. ദൈവം യോജിപ്പിച്ച ബന്ധമാണ്, അതോടൊപ്പം ഈശോയിൽ ഒന്നായിത്തീരുന്ന ബന്ധമാണ് അല്ലെ. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വിവാഹ ബന്ധം ഒരിക്കലും വിച്ഛേദിക്കാനാവില്ല, ഒരിക്കലും വിച്ഛേദിക്കാനാവില്ല. അതിനെയാണ് പറയുന്നത്. എന്താണെന്ന് അറിയാമോ? വിവാഹത്തിന്റെ അഭേദ്യത എന്ന് പറയുന്നത്. എന്താണ് വിവാഹത്തിന്റെ അഭേദ്യത എന്ന് പറഞ്ഞാൽ? എന്താണ്? വിവാഹം എന്നത് ഒരു ഉടമ്പടിയാണ്. ശരിയാണ്, ഒരു ഉടമ്പടി. സ്ത്രീ പുരുഷന്മാർ പരസ്പരമുള്ള ഒരു ഉടമ്പടി. ആ ഉടമ്പടി എന്നതിലുപരി അവർ ഈശോയിൽ ഒന്നായിത്തീരുകയാണ് അല്ലെ. ഈശോയുടെ സാന്നിധ്യത്തിൽ ഈശോയെ കൂടെ ചേർത്തവർ ഒന്നായിത്തീരുകയാണ്. ഈശോയിൽ ഒന്നായിത്തീരുമ്പോൾ ഈശോയിൽ ഒന്നായിത്തീരുന്നു എന്ന് മാത്രമല്ല, ഈശോയിൽ അവർ ഒന്നായിത്തീരുന്നത് ദൈവത്തോട് ചേർന്നാണ്, അല്ലെങ്കിൽ ദൈവമാണ് അവരെ ഈശോയിൽ ഒന്നാക്കി തീർക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തു പേര് പറഞ്ഞത്? അതുകൊണ്ട് തന്നെ വിവാഹം എന്ന കൂദാശ ഒരിക്കലും വിച്ഛേദിക്കാനായിട്ട് മനുഷ്യർക്ക് കഴിയുകയില്ല. അതിനെയാണ് നമ്മൾ എന്തു പേര് പറയുന്നത്? വിവാഹത്തിൻ്റെ അഭേദ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കറിയാം, ഒരുപാട് ഇത്രയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും വിവാഹം എന്ന കൂദാശ ഒരിക്കലും വിച്ഛേദിക്കാൻ കഴിയുന്നതല്ല എന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചു. പക്ഷെ എങ്കിലും നമുക്കറിയാം അല്ലെ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽപ്പക്കത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഒരുപാട് പേര് പലതരത്തിൽ, ടീച്ചർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ, വിവാഹം എന്ന കൂദാശയിൽ അത് വേർപിരിക്കപ്പെട്ട് അല്ലെങ്കിൽ പിരിയാനുള്ള അവസ്ഥയിൽ ഒക്കെ ജീവിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. കുറച്ച് സഹനങ്ങളും കുറച്ച് കഷ്ടപ്പാടുകളും ഒക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും ദമ്പതികൾ എങ്ങനെയായിരിക്കുക കുടുംബജീവിതത്തിൽ ആ കഷ്ടപ്പാടുകളെ സഹനങ്ങളെ ഒക്കെ ഏറ്റെടുക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി
ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ തകരുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ദാമ്പത്യ വിശുദ്ധി പാലിക്കേണ്ടത് എങ്ങനെ, ദാമ്പത്യ വിശുദ്ധിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അല്ലേ. ദാമ്പത്യ വിശുദ്ധി പാലിക്കാത്തടത്ത് തീർച്ചയായും കുടുംബ ബന്ധങ്ങൾ തകർച്ചയുടെ വക്കിലേക്ക് എത്തും, നമുക്കറിയാം അത്. അപ്പോൾ ദാമ്പത്യ വിശുദ്ധി പാലിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മളത് വിശദമായിട്ട് പഠിക്കും. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യത്തെ നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, എന്തൊക്കെയാണ് പഠിച്ചത്? ആ, നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ, ദൈവമാണ് സ്ത്രീയെയും പുരുഷനെയും പരസ്പരം ഒന്നിപ്പിക്കുന്നത് അല്ലേ. ആ, സ്ത്രീയും പുരുഷനും വിവാഹമെന്ന കുദാശയിലൂടെ പരസ്പരം ഒന്നു ചേരുന്നു, അവരെ ദൈവമാണ് ഒന്നിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. ദൈവം അവരെ ഒന്നിപ്പിക്കുന്നു അവർക്ക്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ സ്നേഹം പൂർണ്ണമാകുന്നതിന് വേണ്ടി ദൈവം അവർക്ക് അനുഗ്രഹമായി നൽകി. ആരെയാ നൽകിയത്? മറന്നുപോകരുത്, നമ്മളെ മക്കളെ അല്ലേ. മക്കളെ ദൈവം അവർക്ക് ദാനമായിട്ട് നൽകി അവരുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താ? പഴയ നിയമത്തിലെ കാര്യം അല്ലേ. പഴയ നിയമത്തിൽ മറന്നുപോകരുത്, എങ്ങനെയാണ്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ളത് മാറിപ്പോകരുത്. പഴയ നിയമത്തിൽ ഏത് ബന്ധത്തോടെ ഭാര്യ ഭർതൃ ബന്ധത്തെ ഉപമിച്ചിരുന്നേ? ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധത്തെ, ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധത്തെ ഭാര്യ ഭർതൃ ബന്ധത്തോട് ഉപമിച്ചിരുന്നു. എവിടെ? പഴയ നിയമത്തിൽ. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോഴോ? പുതിയ നിയമത്തിൽ എന്താ വന്നപ്പോൾ എങ്ങനെയായി? ആ, മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ് ഭാര്യ ഭർതൃ ബന്ധത്തെ ഉപമിച്ചിരിക്കുന്നത്. അതായത് മിശിഹായും സഭയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് വിവാഹം എന്ന കൂദാശ. ആ ഉടമ്പടിയുടെ കൂദാശ, വിവാഹം എന്ന കൂദാശ എന്ന് നമ്മൾ തിരിച്ചറിയണം വേണ്ടേ. അപ്പോൾ മിശിഹായും സഭയും തമ്മിലുള്ള ഉടമ്പടി. പിന്നെ നമ്മളൊരു വചനം പഠിച്ചു, മത്തായിയുടെ സുവിശേഷം 19:6. എന്താണ് ആ വിവാഹം എന്ന കൂദാശയെക്കുറിച്ച് ഈശോ പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ ഭാര്യ ഭർതൃ ബന്ധത്തെക്കുറിച്ച് ഈശോ പറഞ്ഞത് എന്താണ്? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ വചനം വായിച്ചായിരുന്നു അല്ലേ, വിശുദ്ധ പൗലോസ് ലിഹ എഫേസസർക്ക് എഴുതിയ ലേഖനം 5 വായിച്ചില്ലേ? അതിനകത്ത് എന്താ വായിച്ചത്? ഭാര്യാ ഭർതൃ ബന്ധത്തെക്കുറിച്ച് പൗലോസ് ലിഹ പറഞ്ഞ കാര്യം അല്ലേ, മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധമാണ് എന്നൊക്കെ. അപ്പോൾ ഇന്ന് തന്നെ മക്കൾ ആ വചനഭാഗം ഒന്ന് നന്നായിട്ട് വായിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ടീച്ചർ പഠിപ്പിച്ചത്രയും ഭാഗം നന്നായി വായിക്കണം, ബാക്കി ഭാഗവും ഒന്ന് വായിച്ചിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എളുപ്പമാകും പഠിക്കാൻ അല്ലേ. പിന്നെ ഈ പാഠത്തിൽ ഇപ്പം നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് മക്കൾക്ക് അറിയാം? ഏതൊക്കെയാണ്? പുസ്തകം വായിച്ചില്ലേ? ഏതൊക്കെയാണ് ചോദ്യങ്ങൾ? ആ, എന്തൊക്കെയാണ് പൗലോസ് ലിഹ എങ്ങനെയാണ് ഭാര്യാ ഭർതൃ ബന്ധത്തെ ഉപമിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തെ? പിന്നെ ഈശോ പറഞ്ഞ വചനഭാഗം മത്തായി 19:6, ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. പഠിച്ച ഭാഗത്തു നിന്നുള്ള ഉത്തരങ്ങൾ എഴുതി വെക്കണം. ബാക്കി ഭാഗങ്ങൾ നമ്മൾ ബാക്കി പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ഉത്തരങ്ങൾ എഴുതാം. പിന്നെ എന്താണ് ടീച്ചർ പറഞ്ഞ കാര്യം? പൗലോസ് ലിഹ എഫേസസർക്ക് എഴുതിയ ലേഖനം 5 നന്നായിട്ട് വായിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ബാക്കി പാഠത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വായിച്ച് അടുത്ത ക്ലാസ്സിന് വേണ്ടി തയ്യാറായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കൈകോപ്പി കണ്ണടച്ച് നിൽക്കണേ, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് അറിവായി നൽകിയ വലിയ കൃപയോർ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും പ്രമാണം അനുസരിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായിത്തീരുന്ന നല്ല മക്കളായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മേ, മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളെപ്പോഴും യാചിക്കുന്നു. നല്ല അമ്മേ, ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കുമല്ലേ? ആ, അതായത് എന്തൊക്കെയാണ്? വചനം വായിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ക്ലാസ്സിലും ടീച്ചർ അത് പറയുന്നുണ്ട്, വചനം വായിക്കണം. എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ വചനം വായിക്കണം കേട്ടോ. വചനം വായിക്കണം, പിന്നെ പഠിപ്പിച്ച ഭാഗത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എഴുതി വെക്കണം. അത്രയും ഭാഗം നന്നായിട്ട് പഠിക്കണം. ബാക്കിയുള്ള പുസ്തകത്തിലെ ബാക്കിയുള്ള ഭാഗം ഒന്ന് വെറുതെ വായിച്ചിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ അത് എളുപ്പമാകും പഠിക്കാൻ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, മിടുക്കരായിട്ടിരിക്കുക. പിന്നെ ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒന്നാമത്തെ പാഠം പഠിപ്പിച്ചപ്പം പ്രമാണങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണമെന്ന്. എല്ലാവർക്കും അറിയാമല്ലോ പ്രമാണങ്ങൾ. നമ്മൾ ഓരോ പാഠത്തിലൂടെ പ്രമാണങ്ങൾ പഠിച്ചു വരുമ്പോൾ മറന്നൊന്നും പോയേക്കരുത്. എല്ലാ പ്രമാണങ്ങളും ഓരോന്നായിട്ട് പഠിക്കണം, എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ പ്രമാണത്തിനെതിരായ പാപങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ഓർമ്മ പുതുക്കിയൊക്കെ ഇരിക്കണം കേട്ടോ. എപ്പോഴും വചനം വായിക്കുന്ന മക്കളായിരിക്കണം. എപ്പോഴും ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായിരിക്കണം. ഈശോയ്ക്കും മാതാപിതാക്കൾക്കും ഒക്കെ പ്രിയപ്പെട്ട മക്കളായിരിക്കണം, അധ്യാപകർക്കും ഒക്കെ. അപ്പോൾ എല്ലാവരും പറയുന്നത് അനുസരിച്ച് മിടുക്കരായ മക്കളായിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.